വെൽക്കം ടു ജി ടി എഡ്യൂക്കേഷൻ. ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നാളെ എസ് എൽ സി 10th സ്റ്റേറ്റിന്റെ മാത്സ് എക്സാം നടക്കുകയാണ്. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും 2 മിനിറ്റ് വീതമുള്ള ചെറിയ ചെറിയ വീഡിയോകളാക്കി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഈ ചാനൽ താല്പര്യമുള്ളവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ ഇഫ് ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ എക്സ് ഡിഗ്രി, ആംഗിൾ എ ഈക്വൽ വൈ ഡിഗ്രി, ദെൻ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? പ്രൂവ് ദാറ്റ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് വൈ. ഇഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇത് മുൻപത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ട്രിഗണോമെട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ ലോജിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഫിഗർ ഇതാണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് ആണ്, ആംഗിൾ എ എന്ന് പറയുന്നത് വൈ ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? നമുക്കറിയാം ഈ ട്രയാംഗിളിലെ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പിന്നെ എക്സും വൈ ഒരു ട്രയാംഗിളിലെ 3 ആംഗിൾ കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 നിന്ന് 90 കുറച്ചാൽ ബാക്കി എക്സും വൈയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 90 കിട്ടണം. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. വെരി സിമ്പിൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് വൈ. അപ്പോൾ ഈ ഒരു ട്രയാംഗിളിൽ നിന്ന് സൈൻ എക്സ് കോസ് വൈ ആണ് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ എക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. സൈൻ എക്സ് ഈക്വൽ ടു, സൈൻ എക്സ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ മെഷർമെൻ്റ് ആണ് എക്സ്. സൈൻ എക്സ്, സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് ആണ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി ആണ്. എ ബി എഴുതി ബൈ ഹൈപ്പോട്ടനിയസ്. ഹൈപ്പോട്ടനിയസ് ഏത് സൈഡാണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടനിയസ് എന്ന് പറയുമ്പോൾ. ഹൈപ്പോട്ടനിയസ് എ സി. സൈൻ എക്സ് ഈക്വൽ ടു എ ബി ബൈ എ സി. ഇനി നോക്കൂ കോസ് വൈ. അപ്പോൾ കോസ് വൈ എന്ന് പറയുന്നത് നോക്കൂ, ഇതാണ് എ എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ മെഷർമെൻ്റ് ആണ് വൈ. അപ്പോൾ കോസ് വൈയുടെ ഇക്വേഷൻ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ്. വൈയുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? എ ബി ആണ്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടനിയസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ബി എ സി. നമുക്ക് ഇവിടെ നിന്ന് കിട്ടും സൈൻ എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സിൻ്റെ വാല്യൂവും കോസ് എക്സിൻ്റെ വാല്യൂവും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? അപ്പോൾ നമുക്കറിയാം സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ ഈക്വൽ ആയാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ എന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അവിടെ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത് മാത്രം. അപ്പോൾ സൈൻ 45 ആണ് വാല്യൂ 1/√2 ആണ്. അതുപോലെ കോസ് 45 വാല്യൂവും 1/√2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ 45 സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആണെങ്കിൽ എക്സ് എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അയയ്ക്കുക. മറ്റു വീഡിയോയുമായി നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ഇതുവരെ ബൈ.